സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് മാസ്റ്റർ. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ രണ്ടാമത്തെ ട്രെയിലർ നമ്മളെ കുറെ അധികം ഞെട്ടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ട്രെയിലറിൽ അവർ കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിൽ പോലും പ്രൊഫസർ സേവ്യർ എക്സിനെ തന്നെ കാണിച്ചതോടെ തന്നെ ഇനി എന്തൊക്കെയാണ് സിനിമയിൽ വരാൻ പോകുന്നത് എന്നതിനെ പറ്റി ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് മാത്രമല്ലാതെ ഇപ്പോഴേ തിയറികൾ വരുന്നുണ്ട് സുപ്രീം അയൺമാനെയും അവർ കാണിച്ചിട്ടുണ്ട് എന്ന്. അഥവാ തീയായിട്ട് വരുന്ന ആ ഒരു രൂപം സുപ്രീം സ്റ്റേതാണ് അല്ലാതെ ക്യാപ്റ്റൻ മാർവലിന്റേതല്ല എന്നുള്ള തിയറികളും ധാരാളമായിട്ട് വരുന്നു. എന്നാൽ സുപ്രീം സ്ട്രേഞ്ചുമല്ല മറിച്ച് നോവയാണ് എന്നും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴേ വരുന്നുണ്ട്. സോ അതോടെ തന്നെ ട്രെയിലർ വന്നതിന് തൊട്ട് പിന്നാലെയായിട്ട് തിയറികൾക്ക് ഒരു കുറവുമില്ല. സോ അതെന്തൊക്കെ തന്നെയായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ നമ്മൾ ഇനി സിനിമയിൽ എന്തൊക്കെ കാണും എന്നതിനെ പറ്റി തന്നെയാണ്. സോ നമുക്ക് വീഡിയോ എടുക്കാനും നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ അതൊരു കാണണമെങ്കിൽ ഇച്ഛാർന്നു സബ്സ്ക്രൈബ് ചെയ്ത് വലിയ കാര്യങ്ങൾ ചെയ്യുക. ഞാനെപ്പോഴും പുതിയ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ട്രെയിലറിൽ ഈവിൾ സ്ട്രേഞ്ചിനെ കാണിച്ചപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്തൊക്കെയോ വരത് ഈ സിനിമയിൽ കാണാൻ പോകുന്നുണ്ട് എന്ന്. എന്നാൽ ഈ രണ്ടാമത്തെ വന്ന ട്രെയിലറിലൂടെ ആ ഈവിൾ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനുള്ള കൃത്യമായിട്ടുള്ള പേര് മാർവൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സിനിസ്റ്റർ സ്ട്രേഞ്ച്. ആ പേര് പറഞ്ഞതുപോലെ തന്നെ ആൾ അത്ര നല്ലതാണോ എന്ന് ഉറപ്പില്ല. കാരണം ആ സിനിസ്റ്റർ സ്ട്രേഞ്ചിന്റെ ആ ഒരു യൂണിവേഴ്സ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിസ്റ്റർ അഥവാ ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അപകടകാരിയായിട്ടുള്ള സ്ട്രേഞ്ച്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രേഞ്ചിനെ കണ്ടപ്പോഴേ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആ സ്ട്രേഞ്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. എന്നാൽ പോലും ഈ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളി ഒരു തരത്തിൽ ഒരു ആന്റി ഹീറോ ആയിട്ട് പെരുമാറാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം ആ ഒരു സിനിസ്റ്റർ സ്ട്രേഞ്ചിന്റെ പക്കൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ മറികടക്കാമെന്ന് നമ്മുടെ മെയിൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഡോക്ടർ സ്ട്രേഞ്ച് മനസ്സിലാക്കുന്നത്. അതിനുള്ള കുറേയധികം തെളിവുകൾ നമുക്ക് ആദ്യത്തെ രണ്ട് ട്രെയിലറിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ ട്രെയിലറിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച മറ്റൊന്നാണ് ഇലുമിനാറ്റിയുടേത്. എന്നാൽ മാർവലിനെ കുറേയധികം ഫോളോ ചെയ്യുന്നവർക്ക് മുൻപേ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഇലുമിനാറ്റി വരുമെന്നും അവരുടെ ലീഡറായിട്ട് പ്രൊഫസർ സേവ്യർ എക്സ് കാണും എന്നുള്ളതും. സോ എന്തൊക്കെ തന്നെയായാലും ഇതിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഒഫീഷ്യലായിട്ട് എക്സ്മെൻസും വന്നിരിക്കുന്നു. സോ അതോടെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് മൾട്ടിവേഴ്സ് എന്ന ആ ഒരു ലേബലിലേക്ക് പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുൻപേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എംസിയുവിനെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളത്. ഇപ്പോൾ ഈ ട്രെയിലർ വന്നതിന് ശേഷം നമുക്ക് അടക്കം തന്നെ പറയാനും സാധിക്കും. പ്രൊഫസർ സേവ്യർ എക്സിനെ കാണിച്ചതോടെ തന്നെ എക്സ്മെൻസിനെ കൊണ്ടുവന്നു എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ പോലും ആ ഇലുമിനാറ്റി ടീമിലെ ഓരോ അംഗങ്ങളും തീർച്ചയായിട്ടും പല പല സൂപ്പർ ഹീറോ ടീമിൽ നിന്നുള്ളവർ തന്നെയാണ്. ഓൾറെഡി ആ ഒരു ഇലുമിനാറ്റി ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒന്ന് തീർച്ചയായിട്ടും പ്രൊഫസർ എക്സ്, മറ്റൊന്ന് മോർഡോ തന്നെ. കാരണം നമുക്ക് ആ നടന്നു വരുന്ന രൂപം കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് മോർഡോ തന്നെയാണ് എന്ന്. കാരണം കയ്യിലായിട്ട് ഒരു വാളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ പിന്നീട് ഈ ട്രെയിലറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മോർഡോ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ആക്രമിക്കുകയും ചെയ്യുന്നു ഏകദേശം ഇതുപോലെയുള്ള ഒരു വാൾ ഉപയോഗിച്ച്. ഇത് മാത്രമല്ലാതെ ഞാൻ ട്രെയിലറിൽ മുൻപേ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ കാർട്ടറും ഈ സിനിമയിൽ ഉണ്ട് എന്ന്. കാരണം നമുക്ക് ആ പോസ്റ്ററിലൂടെ ക്യാപ്റ്റൻ കാർട്ടറിന്റെ ആ ഒരു ഷീൽഡ് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതോടെ തന്നെ ഈ ഇലുമിനാറ്റി ടീമിലെ ഒരംഗമായിട്ടുള്ളത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ കാർട്ടർ തന്നെയാണ്. ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ വാട്ടിഫിൽ കണ്ട അതേ ക്യാപ്റ്റൻ കാർട്ടർ തന്നെ. തീർച്ചയായിട്ടും ഏകദേശം 7 അംഗങ്ങൾ ആ ഒരു ഇലുമിനാറ്റി ടീമിൽ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും അത് ബാക്കി ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പല തരത്തിലുള്ള തിയറികൾ മുൻപേ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഇലുമിനാറ്റി ടീമിലായിട്ട് സുപ്പീരിയർ അയൺമാനെയും കാണാൻ സാധിക്കുമെന്ന്. എന്നാൽ ഇപ്പോഴത് തിയറികളെക്കാൾ യാഥാർത്ഥ്യമായി മാറാനുള്ള കുറെ അധികം സാധ്യതയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സ്ട്രേഞ്ച് വന്നിട്ടുള്ള ഈ യൂണിവേഴ്സ് വളരെ അധികം ഡെവലപ്ഡ് ആണ്. സ്ട്രേഞ്ചിന്റെ കയ്യിലുള്ള ഒരു ഹാൻഡ് കഫും ഇതുകൂടാതെ സ്ട്രേഞ്ചിനെ ഇവരുടെ പക്കലേക്ക് അഥവാ ഇലുമിനാറ്റി ടീമിന്റെ പക്കലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അൾട്രോൺ ബോട്ട്സിനെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വളരെ അധികം അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ വളരെ അധികം ഡെവലപ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു യൂണിവേഴ്സ്. തീർച്ചയായിട്ടും അൾട്രോൺ ബോട്ട്സിനെയും ഇതുകൂടാതെ ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ അത് ഒരാൾക്കേ സാധിക്കൂ. ഇപ്പോഴത്തെ നമ്മുടെ അറിവ് വെച്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അത് ടോണി സ്റ്റാർക്ക് മാത്രമാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ടോണി സ്റ്റാർക്കിന് മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ടോണി സ്റ്റാർക്കിനെ കൂടാതെ മാർവലിന്റെ യൂണിവേഴ്സിൽ വളരെ അധികം ബുദ്ധിയുള്ള അല്ലെങ്കിൽ വളരെ അധികം ടെക്നിക്കലി കഴിവ് തെളിയിച്ച കുറെ അധികം ഹീറോസ് ഉണ്ട്, വില്ലന്മാരുമുണ്ട്. റീ റിച്ചാർഡ്സ് അതിൽ ഏറ്റവും പ്രധാനിയാണ്. പിന്നീട് റീ റിച്ചാർഡ്സിനെ കൂടാതെ കാങ് ദ കോൺക്വറർ, ഡോക്ടർ ഡൂം, അയൺ ലാഡ് എന്ന് തുടങ്ങിയവരും വളരെ അധികം ബുദ്ധിയുള്ളവർ തന്നെയാണ്. എങ്കിൽ പോലും ഇവരാരും ആയിരിക്കില്ല ഇതിനെ എല്ലാത്തിനെയും ഉണ്ടാക്കിയിട്ടുള്ളത്. പറയാനുള്ളതിന്റെ ഏറ്റവും പ്രധാനമുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളും അത്രമാത്രം പ്രാധാന്യമുള്ളവരാണ്. പ്രോപ്പറായിട്ടല്ലാതെ മാർവൽ ഒരിക്കലും അവരെ കൊണ്ടുവരില്ല. ഇപ്പോൾ പ്രൊഫസർ സേവ്യർ എക്സിനെ കൊണ്ടുവന്നത് പോലും ഇലുമിനാറ്റി ടീമിന്റെ ഒരു ലീഡറായിട്ടാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഓരോ കഥാപാത്രങ്ങൾക്കും തീർച്ചയായിട്ടും ലീഡർ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസ് ഉണ്ട്. ഇതിൽ തന്നെ ഡോക്ടർ ഡൂമും കാങ് ദ കോൺക്വററും മാർവലിന്റെ യൂണിവേഴ്സിലെ ഏറ്റവും മികച്ച വില്ലന്മാരാണ്. അതേപോലെ തന്നെ റീ റിച്ചാർഡ്സ്. ഈ യങ്
ഇങ്ങോട്ട് എം സിയുടെ ഒരു ലീഡർ ആകാൻ പോകുന്ന കഥാപാത്രം തന്നെയാണ് റീ റിച്ചാർഡ്സ്. സോ അതോടെ തന്നെ പ്രോപ്പർ ആയിട്ട് അല്ലാതെ ഇവരെ ആരെയും കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവരെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും സുപ്പീരിയർ ആൻഡ്മാൻ തന്നെ. ഒരു വലിയ രീതിയിലുള്ള റോളൊന്നും കാണില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു കേമിയോ റോളിൽ ടോം ക്രൂസ് തന്നെ സുപ്പീരിയർ ആൻഡ്മാനായിട്ട് വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇത് മുൻപേ വന്നിട്ടുള്ള ഒരു ലീക്ക് തന്നെയാണ്. ഇത് മാത്രമല്ലാതെ പിന്നീട് ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏകദേശം തീയോട് കൂടിയിട്ടുള്ള ഒരു രൂപം സുപ്രീം ആൻഡ്മാൻ്റെതാണെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് സുപ്രീം ആൻഡ്മാൻ അല്ല, ക്യാപ്റ്റൻ മാർവൽ ആണ് എന്നും അതുമല്ലാതെ നോവയാണ് എന്നും തിയറികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞ അതേ കഥാപാത്രങ്ങളെ പോലെ തന്നെ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് നോവയും. സോ അതോടെ തന്നെ നിസ്സാരമായിട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത് മാത്രമല്ലാതെ സുപ്രീം ആൻഡ്മാന് ഇങ്ങനെയൊരു തിളങ്ങാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം കോമിക്സിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഫ്യൂച്ചറിലെ ടോണി സ്റ്റാർക്കിന്റെ അനന്തരവൻ. ഇത് മാത്രമല്ലാതെ തിയറികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഇലുമിനേറ്റി ടീമിന്റെ പക്കൽ മുഴുവൻ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉണ്ട്. അതിൽ തന്നെ 3 ഇൻഫിനിറ്റി സ്റ്റോൺസും ഉള്ളത് സുപ്പീരിയർ ആൻഡ്മാൻ എന്ന ടോണി സ്റ്റാർക്കിന്റെ പക്കലാണ്. സോ അതോടെ തന്നെ ഇത്രത്തോളം തിളങ്ങി വരാനൊക്കെ സാധ്യതയുമുണ്ട്. ചില ക്ലോസ് സീനുകളിൽ നമുക്കത് സുപ്പീരിയർ ആൻഡ്മാനെയൊക്കെ പോലെ തോന്നുന്നുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇത് ക്യാപ്റ്റൻ മാർവൽ ആണ് എന്നാണ്. ബ്രീ ലാർസന്റേതല്ല, മറിച്ച് മറിയ റാംബോയുടെ ക്യാപ്റ്റൻ മാർവൽ. മറിയ റാംബോ ആണോ അല്ലെങ്കിൽ മറിയ റാംബോയുടെ മകളായിട്ടുള്ള മോണിക്ക റാംബോ ആണോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മറിയ റാംബോയ്ക്കാണ്. കാരണം ക്യാപ്റ്റൻ മാർവലിനും മറിയ റാംബോയ്ക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ബ്രീ ലാർസന്റെ പകരം ഒരു പക്ഷേ മാർവെല്ലിന്റെ ആ ഒരു പൈലറ്റ് ആയിട്ട് ചിലപ്പോൾ പോയിരുന്നത് മറിയ റാംബോ ആയേക്കാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ക്യാപ്റ്റൻ മാർവലായിട്ട് മാറിയിട്ടുള്ളതും. കാരണം ഏകദേശം ആ ഒരു ക്ലോസ് സീനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ക്യാപ്റ്റൻ മാർവൽ ആണ് എന്ന്. ഇത് മാത്രമല്ലാതെ നമുക്ക് ആ ഒരു സീനുകൾ സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആൻഡ്മാൻ്റെ പോലെയുള്ള ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചല്ല പറക്കുന്നത്, മറിച്ച് ശരീരത്തിൽ നിന്നുള്ള ആ ഒരു എനർജി ഉപയോഗിച്ച് തന്നെയാണ്. കയ്യിലായിട്ട് ഫോട്ടോൺ ബ്ലാസ്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതോടെ തന്നെ ഇത് സുപ്പീരിയർ ആൻഡ്മാൻ ആകാനുള്ള സാധ്യത വളരെ ഏറെ കുറവാണ്. ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ക്യാപ്റ്റൻ മാർവൽ തന്നെ. ഇത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായിട്ട് നിലനിൽക്കുന്നത് ആരായിരിക്കും വില്ലൻ എന്നുള്ളത് തന്നെയാണ്. കാരണം നൈറ്റ് മെയർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നൈറ്റ് മെയർ ആണോ വില്ലൻ എന്ന് പലർക്കും സംശയം കാണും. അത്തരത്തിൽ സംശയിക്കാനുള്ള ചില കാരണങ്ങൾ നമുക്ക് തുടക്കത്തിലെ ലഭിക്കുന്നുമുണ്ട്. കാരണം ഡോക്ടർ സ്ട്രേഞ്ചിന് ദുസ്വപ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ട സ്വപ്നങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കാണുന്നു. എങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൈറ്റ് മെയർ ആകാൻ സാധ്യത കുറവാണ്. ഇപ്പോഴേ ഏറെക്കുറെ കുറെയേറെ വില്ലന്മാരെ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ആ കൂട്ടത്തിലേക്ക് നൈറ്റ് മെയർ കൂടി വരികയാണെങ്കിൽ എല്ലാവരെയും കൂടെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം പാടുപെടും. ഒരു പരിധിവരെ ഇതിൽ വാൻ്റെ ഒരു വില്ലൻ ആയിരിക്കാൻ സാധ്യത നല്ല രീതിയിലുണ്ട്. തന്റെ കുട്ടികളെ രക്ഷിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക തന്നെയാണ് വാൻ്റെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു മുഴുവൻ ഇലുമിനേറ്റി ടീമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലും വാൻ്റെ അടിച്ച് തകർക്കുന്നു. ഇത് മാത്രമല്ലാതെ വാൻ്റെ ഒരു സൂമ്പിയായിട്ടും നമുക്ക് ഈ ട്രെയിലറിൽ കാണാനും സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ ആദ്യത്തെ ട്രെയിലർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു കമർത്താജിലേക്ക് ഒരു വലിയ പുക തന്നെ വരുന്നു. പിന്നീട് പല രീതിയിലുള്ള അറ്റാക്കുകൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് ഈ ട്രെയിലറിന്റെ പല പോർഷൻസിലൂടെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് സൂപ്പർ ബോളിൽ അവർ പ്രീമിയർ ചെയ്തിട്ടുള്ള ആ ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ടിവി സ്പോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആകാശത്ത് ഒരു രൂപം വന്നു നിൽക്കുന്നത്. ഏറെക്കുറെ ആ ഒരു രൂപം തന്നെയാണ് ഇവിടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാക്കാൻ സാധിക്കും. ട്രെയിലർ ബ്രേക്ക്ഡൗണിൽ ഞാനത് പറഞ്ഞതുമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു രൂപം മറ്റാരുമല്ല, തീർച്ചയായിട്ടും വാൻ്റെ തന്നെ. വാൻ്റെ തന്നെയാണ് കമർ താജിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് മാത്രമല്ലാതെ ഡോക്ടർ സ്ട്രേഞ്ചിനെ വാൻ്റെ കാണാൻ വരുന്ന ആ ഒരു അവസരത്തിൽ പോലും ആദ്യം കുറേയേറെ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നീട് പുതുതായിട്ട് വന്ന ട്രെയിലറിന്റെ മറ്റൊരു പോർഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവയെല്ലാം തന്നെ വെറും മായയായിരുന്നു. പച്ചപ്പ് ഒന്നും തന്നെ ഇല്ല, ഒരു ഇരുണ്ട അല്ലെങ്കിൽ ഒരു ചുവന്ന വീടിലായിട്ടാണ് വാൻ്റെയും ഇതുകൂടാതെ ഡോക്ടർ സ്ട്രേഞ്ചിനെയും നമ്മൾ ആ അവസരത്തിൽ കാണുന്നത്. വാൻ്റെ തന്റെ ആ ഒരു സ്കെലറ്റ് വിച്ചിന്റെ ഔട്ട്ഫിറ്റിലേക്ക് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നതും നമുക്ക് ഇതേ ഭാഗത്തായിട്ട് കാണാനും സാധിക്കുന്നു. സോ അതോടെ തന്നെ ഒരു പരിധിവരെ പല ഇടങ്ങളിലും അറ്റാക്ക് ചെയ്യുന്നത് വാൻ്റെ തന്നെയാണ്, കമർത്താജിലും ഇതുകൂടാതെ മറ്റ് പല ഭാഗങ്ങളിലും. ആ ഒരു ഇലുമിനേറ്റി ടീമിന്റെ ആ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് പോലും വാൻ്റെ തകർക്കുന്നുണ്ട്. സോ അതോടെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം വാൻ്റെ ആക്രമിക്കുന്നു. ആ ഒരു ഇലുമിനേറ്റി ടീം ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ടുവന്നു എങ്കിൽ പോലും പ്രൊഫസർ സേവറേക്സ് ആ ഒരു അവസരത്തിൽ പോലും ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയാൻ പറയുന്നത് സത്യം ഇവനോട് നമുക്ക് പറയണം എന്നുള്ളതാണ്. സോ അതോടെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ പക്കൽ പൂർണ്ണമായിട്ടും ഒരു തെറ്റുമില്ല, മറിച്ച് ഡോക്ടർ സ്ട്രേഞ്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതോടെ തന്നെ വാൻ്റെ പൂർണ്ണമായിട്ടും ഒരു വില്ലനായിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. ഇനി അറിയേണ്ടത് വാൻ്റെ പിന്നിൽ നിർത്തി ആരെങ്കിലും ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കൺട്രോൾ ചെയ്യുകയാണോ എന്ന്. തീർച്ചയായിട്ടും ഡാർക്ക് ഹോൾഡിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് വാൻ്റെക്ക് ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഡാർക്ക് ഹോൾഡ് ഇപ്പോൾ വാൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. സോ എന്തൊക്കെ തന്നെയായാലും നമ്മൾ കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ തന്നെയായിരിക്കും എല്ലാത്തിനും പിന്നിൽ എന്നത് തന്നെ. സോ അതോടെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. സോ അതോടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ ഇടപെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ വരമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.